ലഡാക്കിലെ തർക്ക പ്രദേശത്ത് അതിനിർണായകമായ തീരുമാനമെടുക്കുകയാണ് കേന്ദ്രവും സൈന്യവും. ചൈന കടന്നു കയറിയ ലഡാക്കിലെ തർക്ക പ്രദേശം സംബന്ധിച്ച് അതിനിർണായക തീരുമാനമെടുക്കുകയാണ് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ സൈന്യവും. ലഡാക്കിലെ അതിർത്തിയിൽ ഇനി മുഴുവൻ സമയവും സൈന്യമുണ്ടാകും. അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. ഇതിൻ്റെ ഭാഗമായി കടുത്ത തണുപ്പിൽ നിന്നും സൈനികർക്ക് സംരക്ഷണം നൽകാനുള്ള വസ്ത്രങ്ങൾ, മഞ്ഞിൽ കൂടി നടക്കാനുള്ള ബൂട്ടുകൾ, തണുപ്പിൽ താമസിക്കാനുള്ള ടെൻറ്റുകൾ എന്നിവ സംഭരിക്കാനുള്ള നീക്കം പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളുടെ എംബസികളിലെ ഡിഫൻസ് അറ്റാഷികളോട് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്ന് പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തര സാഹചര്യമുണ്ടായാൽ പെട്ടെന്ന് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ എംബസികളിലെ അറ്റാഷികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ സിയാച്ചൻ മഞ്ഞുമലകളിൽ ഇന്ത്യൻ സൈന്യം ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 1984 മുതൽ ഇവിടെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾ നിർമ്മിച്ചിരുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഈ കടന്നുകയറ്റം വരും വർഷങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ സൈന്യത്തെ നിലനിർത്താനാണ് പ്രതിരോധ മന്ത്രാലയം ആലോചിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ലഡാക്കിൽ ആകെ 40,000 മുകളിൽ സൈനികർ എത്തിയിട്ടുണ്ട്. വേനൽക്കാലമാകുമ്പോഴേക്കും മഞ്ഞുരുകി മാറുന്ന സമയത്ത് പാങ്കോങ് തടാകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ചൈനീസ് സൈന്യം വീണ്ടും കടന്നു കയറാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ചൈനീസ് സൈന്യം വീണ്ടും കടന്നു കയറുന്നത് തടയുക എന്നതാണ് ഇപ്പോൾ ഇതുവഴി ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത്. നിലവിൽ ഗൽവാൻ, ഹോട്ട്സ്പ്രിംഗ്, ഗോഗ്രോ എന്നിവിടങ്ങളിൽ നിന്നും ചൈനീസ് സൈന്യം പിന്മാറിയിട്ടുണ്ട്. പാങ്കോങ് തടാകത്തിന് സമീപമുള്ള മേഖലകളിൽ നിന്നും ഭാഗികമായും പിന്മാറിയിട്ടുണ്ട്. എന്നാൽ ചൈനയെ വിശ്വസിക്കാനാകില്ലെന്നാണ് സൈനിക വൃത്തങ്ങളുടെ വിലയിരുത്തലും. ലഡാക്ക് അതിർത്തിയിലെ കടന്നുകയറ്റത്തിനും സംഘർഷത്തിനും പിന്നാലെ ഉത്തരാഖണ്ഡിലെ ഇന്ത്യ ചൈന അതിർത്തിയായ ലിപുലേഖ് ചുരത്തിന് സമീപം വീണ്ടും ചൈനീസ് സൈനിക നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൈനിക നീക്കമുണ്ടായ ലഡാക്ക് സെക്ടറിൽ പെടുന്ന ലിപുലേഖ് ചുരത്തിനടുത്താണ് വീണ്ടും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒരു ബറ്റാലിയൻ സൈനികരുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ലിപുലേഖ് പാസിന് സമീപത്തായി ഇന്ത്യയും സൈനിക സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ചൈന നേപ്പാൾ അതിർത്തിയിലെ ലിപുലേഖ് ചുരം ഉൾപ്പെട്ട കാലാപാനി മേഖലയെ ഉൾപ്പെടുത്തി നേപ്പാൾ പുതിയ ഭൂപടം അംഗീകരിച്ചതിന് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. മെയ് ആദ്യം മുതൽക്കേ തന്നെ അതിർത്തിക്കടുത്ത് കടന്നു കയറിയ ചൈനീസ് സേനകളുടെ പിന്മാറ്റം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നിയന്ത്രണ രേഖയ്ക്കും സമീപം 1,000 സൈനികരെ ചൈന നിയോഗിച്ചത് വലിയ ആശങ്കയ്ക്കും കാരണമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ ലിപുലേഖ് പാസിൽ നിന്നും കുറച്ചകലെയായി തമ്പടിച്ചിരിക്കുന്ന ഒരു ബറ്റാലിയൻ ചൈനീസ് സൈന്യത്തിൽ 1,000 സൈനികരുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ. എന്തായാലും ഇന്ത്യയും തയ്യാറെടുത്തു കഴിഞ്ഞു. വീണ്ടും പ്രകോപനമായി ചൈന വന്നാൽ സർവ്വസന്നാഹവുമായി ഇന്ത്യ തയ്യാറെടുത്തു തന്നെയാണ് ഇരിക്കുന്നത് തിരിച്ചടിക്കാൻ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.